അസ്സാം വലൈക്കും വരഹമത്തുള്ള ഇക്റാവ് ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഫിയെലുകളെക്കുറിച്ചാണ് തക്സീമുൽ ഫ്യൽ ബി തിബാരി ജമനിഹി ഫിയലിനെ അതിൻ്റെ കാലത്തിനെ പരിഗണിച്ചുകൊണ്ട് മൂന്നായി വിഭജിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഫിയായി മാലി ഫിയൽ ഉൽ മുലാരി ഫിയൽ ഉംറ് ഇങ്ങനെ ഫ്യലിനെ അതിൻ്റെ കാലത്തെ പരിഗണിച്ചുകൊണ്ട് മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഇതിലെ ആദ്യ ഭാഗമായ മാലിയെക്കുറിച്ചാണ് അഥവാ ഭൂതകാല ക്രിയയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായി ഈ ചാനൽ കാണുന്നവരും ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടെ നെഹ്റിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അൽ ഫിയ്ലുമാലി ഫിയായിലുമാലി എന്നാൽ ഭൂതകാലക്രിയ എന്നാണ് അർത്ഥം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഉദാഹരണത്തിലൂടെ തന്നെ കൃത്യമായി ഇത് മനസ്സിലാക്കാം ഉദാഹരണങ്ങൾ ആറ് ഉദാഹരണങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും ഒന്ന് ജറൽ കെൽബു ജൽബു നായ ഓടി ജറ ഓടി അൽ കെൽബു നായ നായ ഓടി വഖഫർ റജുലു പുരുഷൻ നിന്നു വഖഫ നിന്നു അർ അർജുലു പുരുഷൻ നിന്നു ലോ അൽ കിതാബു പുസ്തകം നഷ്ടപ്പെട്ടു ലോ അ നഷ്ടപ്പെട്ടു അൽ കിതാബു പുസ്തകം പുസ്തകം നഷ്ടപ്പെട്ടു സാ അക്കിസാത്തു ധക്കി എന്ന് പറഞ്ഞാൽ മുട്ടി ധക്കത്തിസാരം മുട്ടി ജാത്തിൽ ബിന്ദു പെൺകുട്ടി വന്നു ജാഅത്ത് വന്നു ജാത്തിൽ ബിന്ദു പെൺകുട്ടി വന്നു ബാലത്തി ദജാജത്തു ബാലത്ത് മുട്ടയിട്ടു ബാലത്ത് ദജാജത്തു കോഴി മുട്ടയിട്ടു ഈ ഉദാഹരണത്തിലെ ആദ്യ പദങ്ങൾ എല്ലാം നാം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനെയെല്ലാം കഴിഞ്ഞു പോയ കാലത്ത് ഒരു പ്രവൃത്തി സംഭവിച്ചതിനെ അറിയിക്കുന്നതായി കാണുവാൻ സാധിക്കും ജറ ഓടി ഓട്ടം എന്നത് സംഭവിച്ച് കഴിഞ്ഞതിനെയാണ് ഇവിടെ അറിയിക്കുന്നത് ജറൽ കെൽബു എന്ന് പറഞ്ഞാൽ നായ ഓടി അതായത് നായയുടെ ആ പ്രവൃത്തി ഓട്ടം എന്ന പ്രവൃത്തി കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ക്രിയയിലൂടെ അറിയിക്കുന്നത് അതുപോലെ തന്നെ വക്കഫ നിന്നു നിന്നു നിൽക്കൽ എന്നുള്ള ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ലോഹൽ കിതാബു എന്ന സ്ഥലത്ത് ലോ നഷ്ടപ്പെട്ടു എന്നും അതുപോലെ തന്നെ ദക്കത്തി സാ എന്ന സ്ഥലത്ത് ദക്കത്തി എന്ന് പറഞ്ഞാൽ മുട്ടി മുട്ടി കഴിഞ്ഞതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജാഅത്തിൽ ബിന്തു ജാത്ത് പെൺകുട്ടി വന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പെൺകുട്ടി വന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ബാലത്തി ദജാജത്തു കോഴി മുട്ടയിട്ടു ഭാദത്ത് മുട്ടയിട്ട് കഴിഞ്ഞതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഈ ഉദാഹരണത്തിലെ ആദ്യ പദങ്ങൾ എല്ലാം ഒരു പ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞതിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഭൂതകാലത്ത് ഒരു പ്രവൃത്തി സംഭവിച്ചതിനെ കുറിക്കുന്ന പദങ്ങളാണ് ഇത്തരം പദങ്ങൾക്കാണ് അൽ ഫൈലുൽ മാലി എന്ന് പറയുന്നത് ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കായിക നമുക്ക് വായിച്ച് നോക്കാം അൽ ഫിഅലുൽ മാലി ഹുസൂലി ഫലിൻ ഫി ജമുൽ മാലി അൽ മാലി ഫു മാലി എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു ഫലിൻ എല്ലാ ഫിയ്ലുകളുമാണ് യദുല്ലു അത് അറിയിക്കുന്നു അല ഹുസൂലി അമലിൻ ഒരു പ്രവർത്തി സംഭവിച്ചതിനെ ഒരു പ്രവർത്തി സംഭവിച്ചതിനെ അറിയിക്കുന്ന ഫിഴലുകളാണ് എപ്പോഴാണ് ആ പ്രവൃത്തി സംഭവിച്ചത് ഫിസമനിൽ മാളി കഴിഞ്ഞുപോയ കാലത്ത് കഴിഞ്ഞുപോയ കാലത്ത് ഒരു പ്രവർത്തി സംഭവിച്ചതിനെ കുറിക്കുന്ന പദങ്ങൾക്കാണ് ഫിഴലുമാളി എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് പോയ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് മാളി എന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ മനസ്സിലാക്കിയത് തസീമുൽ ഫി ടിബാരി കാലത്തെ പരിഗണിച്ചുകൊണ്ട് ഫ്യൈലുകളെ തരംതിരിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി അതിലെ ഒന്നാമത്തെ അൽ ഫലുൽ മാലിയാണ് ഇന്ന് നാം വിശദീകരിച്ചത് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ മറ്റു രണ്ട് ഭാഗങ്ങൾ കൂടെ നമുക്ക് വിശദീകരിക്കാം ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ജസാക്കുമുള്ള അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്ത്